മുൻപൊക്കെ പരാമർശിച്ചതുപോലെ തന്നെ തദ്ദേശീയമായും അല്ലാതെ ഇന്ത്യ പ്രതിരോധ വികസന മേഖലയിൽ വലിയ കുതിപ്പ് തന്നെയാണ് കൈവരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലെടുത്തു പറയേണ്ടത് ഗുജറാത്തിലെ വഡോദരയിൽ സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ ഗതാഗത വിമാന നിർമ്മാണ കേന്ദ്രമായിട്ടുള്ള C-295 ഗതാഗത വിമാന നിർമ്മാണ കേന്ദ്രത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2022 ഒക്ടോബറിൽ തറക്കല്ലിട്ട കാര്യമാണ്. രാജ്യത്തെ ആദ്യത്തെ ഗതാഗത വിമാന നിർമ്മാണ കേന്ദ്രം തന്നെയാണ് അവിടുത്തേത്. ഗുജറാത്തിലെ വഡോദര ലോക ശ്രദ്ധയിലേക്ക് കടക്കുന്നു എന്ന വാർത്ത അല്ലെങ്കിൽ തലക്കെട്ടോടുകൂടിയായിരുന്നു മാധ്യമങ്ങൾ അതിനെ പ്രചരിപ്പിച്ചത്. ശരിക്കും അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. മറ്റ് രാജ്യങ്ങളിലൊക്കെ തന്നെ തദ്ദേശീയമായി വികസിപ്പിക്കുമ്പോൾ അവർ കൂടുതൽ പ്രൈവറ്റൈസേഷൻ, അതായത് സ്വകാര്യവൽക്കരണം തന്നെയാണ് ലക്ഷ്യമിടുന്നത്. അത്തരത്തിൽ ഇന്ത്യയും വലിയൊരു കുതിച്ചുചാട്ടം നടത്തുന്നുണ്ട്. തദ്ദേശീയമായി വികസിപ്പിക്കുമ്പോൾ നമ്മുടെ സ്വകാര്യ കമ്പനികളെ കൂടി ഉൾപ്പെടുത്തുന്നതിലൂടെ കൂടുതൽ ലാഭകരമാക്കുകയും ആ കാശ് ആ പണം നമ്മുടെ നാട്ടിൽ തന്നെ വിനിയോഗിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന വലിയ മഹത്തരമായ ഒരു പദ്ധതി തന്നെയാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ വർഷം വിഭാവനം ചെയ്തതും അത് നടപ്പിലാക്കിയതും. ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് ലിമിറ്റഡും സ്പെയിനിലെ എയർബസ് ഡിഫൻസ് ആൻഡ് സ്പേസ് എസ്ഐയും ചേർന്നുകൊണ്ടായിരുന്നു ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി C-295 വിമാനങ്ങൾ നിർമ്മിക്കാൻ ഒരുങ്ങുന്നതും. ഈ സൗകര്യം ലഭ്യമാകുന്നതോടുകൂടി നിരവധി വിമാനങ്ങൾ ഇന്ത്യയിൽ പാറിപ്പറങ്ങുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇതുകൂടാതെ 2022-23 കേന്ദ്ര ബജറ്റിൽ ഇത് വകയിരുത്തിയിട്ടുമുണ്ട്. പ്രതിരോധ സേവനങ്ങളുടെ മൂലധന വിഹിതം കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ് ഓരോ വർഷം കഴിയും തോറും നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൊത്ത വിഹിതം 2022-23 ബജറ്റിൽ 1.5 ലക്ഷം കോടി രൂപയായി ഉയർത്തിയിട്ടുണ്ട്. ഇതുവരെയുള്ള ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി പരിശോധിച്ച് നോക്കുമ്പോൾ വലിയൊരു മാറ്റം തന്നെയാണ് പ്രതിരോധ മേഖലയിൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. പ്രതിരോധ മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ബജറ്റിൽ കൂടുതൽ വിഹിതം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൂലധന സംഭരണ ബജറ്റിന്റെ 68% ആഭ്യന്തര വ്യവസായത്തിന് സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇറക്കുമതി ആശ്രിതത്വം കുറയ്ക്കുന്നതിനുമായി നീക്കി വെച്ചിട്ടുണ്ട്. അതായത് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, പരമാവധി തദ്ദേശീയമായി കാര്യങ്ങൾ നിർമ്മിക്കുക അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള പ്രതിരോധ നീക്കിവെപ്പാണോ അത് ഇന്ത്യയിൽ തന്നെ സുസജ്ജമാക്കുക, ആത്മനിർഭർ ഭാരതത്തിന് കൂടുതൽ ഊന്നൽ നൽകുക. ഈ ലക്ഷ്യം തന്നെയാണ് ഇത്തവണത്തെ ബജറ്റിലും പ്രധാനമായി മുന്നിൽ കണ്ടിരിക്കുന്നത്. അത് അതേപടി പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യം കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമായിട്ടുണ്ട്. ഇതുകൂടാതെ ഇവിടെ നിർമ്മിക്കുക, നാം ഉപയോഗിക്കുക എന്നതിലുപരി പ്രതിരോധ കയറ്റുമതി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി, റെക്കോർഡ് കയറ്റുമതിയിലേക്ക് കടക്കുക എന്ന ലക്ഷ്യം കൂടി ഇന്ത്യ മുന്നിൽ കാണുന്നുണ്ട്. അതായത് അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് പ്രതിരോധ മേഖലയിൽ ഒരു വരുമാന മാർഗം കൂടിയായി ഇത് മാറുകയുള്ളൂ. മറ്റ് രാജ്യങ്ങളുടെ കരുത്തരായി നമ്മുടെ മിസൈലുകളും വാഹനങ്ങളും അതുപോലെ യുദ്ധസാമഗ്രികളും ഒക്കെ തന്നെ മാറുകയുള്ളൂ. നിലവിൽ നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ബ്രഹ്മോസ് മിസൈൽ. നിരവധി രാജ്യങ്ങൾ ഇതിനോടകം തന്നെ സന്നദ്ധത അറിയിച്ചു വന്നിട്ടുണ്ട്. സ്വന്തമാക്കാനായി പൊന്നും വില നൽകി ഇന്ത്യയിൽ നിന്നും കൊണ്ടുപോകാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. അത്തരത്തിൽ നിരവധി വാഹനങ്ങൾ ഇനി അല്ലെങ്കിൽ പ്രതിരോധ മിസൈലുകൾ മറ്റു രാജ്യങ്ങൾ സ്വന്തമാക്കുന്നതിലോടുകൂടി ഗവൺമെന്റിന്റെ നിരന്തരമായ ശ്രമങ്ങൾ കാരണം കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഈ കയറ്റുമതി 334% വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒന്നും രണ്ടുമല്ല, 334% ഇതിനെ വർദ്ധിപ്പിച്ചത് വലിയൊരു മികച്ച നേട്ടമായി തന്നെയാണ് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത്. 2021-22 സാമ്പത്തിക വർഷത്തിൽ റെക്കോർഡ് നേട്ടമുണ്ടായിരുന്നു. 13,000 കോടി രൂപയിൽ എത്തിയിരുന്നു. ഇന്ത്യ ഇപ്പോൾ 75 രാജ്യങ്ങളിലേക്കാണ് പ്രതിരോധ ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ മികച്ചൊരു നേട്ടമായി തന്നെയാണ് ഇതിനെ എടുത്തു പറയേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബ്രഹ്മോസ് ആണ് അതിൽ ഏറ്റവും മികച്ചതായി നിലനിൽക്കുന്നത്. ബ്രഹ്മോസ് എയ്റോസ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നും 2 P-15B കപ്പലുകൾക്കായി 35 കോമ്പാക്റ്റുകളും 3 പ്രാക്ടീസ് ബ്രഹ്മോസ് മിസൈലുകളും വാങ്ങുന്നതിനുള്ള കരാർ നിലവിൽ ഒപ്പിട്ടിരിക്കുകയാണ്. നിരവധി രാജ്യങ്ങൾ, ഫിലിപ്പീൻസ് അടക്കമുള്ള രാജ്യങ്ങൾ ബ്രഹ്മോസ് സ്വന്തമാക്കിയിട്ടുണ്ട്. കൂടാതെ പ്രതിരോധ മേഖലയിൽ നാം നിർമ്മിത ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൂടി ഉൾപ്പെടുത്തുന്നതോടുകൂടി യുദ്ധമേഖലയിൽ കൂടുതൽ കരുത്ത് കാട്ടാനും സൈനിക ശക്തി വർദ്ധിപ്പിക്കാനും സൈനികർക്കുണ്ടാകുന്ന ആപത്ത് കുറയ്ക്കാനും സാധിക്കുമെന്നതാണ് മറ്റൊരു വിഷയം. പുതുതായി വികസിപ്പിച്ച 75-ലധികം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൽപ്പന്നങ്ങൾ, സാങ്കേതിക വിദ്യകളൊക്കെ തന്നെ ന്യൂഡൽഹിയിൽ പ്രതിരോധ മന്ത്രാലയം സംഘടിപ്പിച്ച ആദ്യത്തെ പ്രതിരോധ നിർമ്മിത ബുദ്ധി എക്സ്പോയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ പ്രതിരോധ മന്ത്രി കൂടുതൽ ഊന്നൽ നൽകിയിട്ടുണ്ട്. വരും കാലങ്ങളിൽ കൂടുതൽ മാജിക്കുകൾ നമ്മുടെ അതിർത്തി മേഖലകളിൽ സംഭവിക്കുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഇന്ത്യയിൽ നിർമ്മിക്കൂ എന്ന പദ്ധതിക്ക് കൂടുതൽ ഉത്തേജകം നൽകി തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. ആത്മനിർഭരമായി മാറുന്നതിൻ്റെ ഒരു തുടക്കം തന്നെയാണ് ഈ പദ്ധതി. ഇന്ത്യയും അമേരിക്കയും തന്ത്രപരമായ പങ്കാളിത്തത്തിന് പുതിയൊരു മാനം നൽകി തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് US നേവി കപ്പലിൻ്റെ അറ്റകുറ്റപ്പണികൾ ഇന്ത്യയിൽ തന്നെ നടത്തുന്നത്. ചെന്നൈയിലെ കാട്ടുപള്ളിയിലുള്ള LNT കപ്പൽശാല സന്ദർശിച്ചുകൊണ്ടാണ് US നേവി ഷിപ്പ് ചാൾസ് ഡ്രൂ ഓഗസ്റ്റിൽ ഈ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ നടക്കുന്ന അമേരിക്കൻ നാവികസേനാ കപ്പലിൻ്റെ ആദ്യത്തെ അറ്റകുറ്റപ്പണിയായി തന്നെയാണ് ഇതിനെ നമുക്ക് എടുത്ത് കാട്ടാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ അടിവരയിട്ട് പറയാൻ കഴിയുന്നത്. ജ്യോതി കമോട്ട
സഹ്യാദ്രി എന്നീ കപ്പലുകൾ 2022 ജൂൺ മുതൽ ജൂലൈ വരെ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് വിന്യസിച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള ഡ്രില്ലുകൾ സമുദ്രമേഖലയിൽ നടത്തിപ്പോരുകയാണ്. കപ്പൽ വിന്യാസത്തിന്റെ ഭാഗമായി 2022 ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ ജാവ കടൽ, ഓസ്ട്രേലിയ, തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്ക് സുമേധയെയും വിന്യസിച്ചിട്ടുണ്ടായിരുന്നു. 22 മെയ് മുതൽ ഒക്ടോബർ വരെ ഉഭയകക്ഷി ബഹുമുഖ അഭ്യാസങ്ങൾ നടത്താനായി തെക്ക് കിഴക്കൻ ഏഷ്യയിലും പടിഞ്ഞാറൻ പസഫിക് രാജ്യങ്ങളിലും പ്രവർത്തനപരമായ വിന്യാസത്തിനു വേണ്ടി നാം ഇൻഷിപ്പ് സത്പുരെ വിന്യസിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയധികം നേട്ടങ്ങൾ തന്നെയാണ് സമുദ്രമേഖലയിൽ കപ്പലുകളെ വിന്യസിച്ചുകൊണ്ട് നാം സ്വന്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് അറ്റ്ലാന്റിക് സമുദ്രം, പടിഞ്ഞാറൻ, കിഴക്കൻ ആഫ്രിക്ക എന്നിവിടങ്ങളിൽ ജൂൺ മുതൽ നവംബർ വരെ പ്രാദേശിക നാവികസേനകളുമായി ഉഭയകക്ഷി ത്രിരാഷ്ട്ര അഭ്യാസങ്ങളും നടത്തി പോന്നിരുന്നു. നൈജീരിയൻ നാവികസേനയുമായി സെപ്റ്റംബർ മാസത്തിൽ ഒരു സംയുക്ത പെട്രോളിംഗും നടത്തിയിരുന്നു. നമുക്കറിയാവുന്നതാണ് സംയുക്ത ഡ്രില്ലുകൾ പല രാജ്യങ്ങളുമായി നടത്താറുണ്ട്. നാവികസേനയും അതുപോലെ തന്നെ കരസേനയും സംഘടിപ്പിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയിരിക്കുന്നതും. സമുദ്രമേഖലയിലെ കരുത്ത് കൂടുതൽ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത്. പേർഷ്യൻ ഗൾഫ്, ചെങ്കടൽ തീരദേശ രാജ്യങ്ങളായിട്ടുള്ള ഈജിപ്ത്, സൗദി അറേബ്യ, ഒമാൻ, എറിത്രിയ, ജിബൂട്ടി എന്നിവിടങ്ങളിലേക്ക് 2022 ഏപ്രിൽ മുതൽ മെയ് വരെ, ഒമാൻ, കുവൈറ്റ്, UAE, ഇറാൻ എന്നിവിടങ്ങളിൽ ഒക്ടോബറിലും ദീർഘദൂര പരിശീലന വിന്യാസത്തിനായി ഫസ്റ്റ് ട്രെയിനിങ് സ്ക്വാഡ്രന്റെ കപ്പലുകളും വിന്യസിക്കപ്പെട്ടിട്ടുണ്ട്. അതുതന്നെയാണ് ഏറ്റവും മനോഹരമായ മറ്റൊരു വസ്തുത. ഒപ്പം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിൻ്റെ 75 വാർഷിക ആഘോഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ രാജ്യത്ത് നടക്കുന്നത്. അമൃത് മഹോത്സവമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖം. അതിൻ്റെ സ്മരണയ്ക്കായി ദേശീയ പതാക ഉയർത്തുന്നതിന് 6 ഭൂഖണ്ഡങ്ങളിലെ 7 വിദേശ തുറമുഖങ്ങളിലേക്ക് ഒരേ സമയം 8 കപ്പലുകളിലെ വിന്യസിക്കുകയും അത് ലോകശ്രദ്ധ ആർജിക്കുകയും ചെയ്തത് ഏറ്റവും പ്രകടമായൊരു സംഭവം എടുത്തു പറയേണ്ട മറ്റൊരു വിഷയം. ഇതൊക്കെ തന്നെയാണ് ഇന്ത്യ ഊന്നൽ നൽകുന്ന മറ്റു പല ഘടകങ്ങളും.